കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയ നൂറുകണക്കിന് ടൂറിസ്റ്റ് ബസ്സുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലേക്ക് പോയ ബസ്സുകളാണ്. കേരളത്തിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ വാടകയ്ക്കെടുത്ത് പോയ ബസ്സുകളാണ് അവിടെ ചെന്ന് കുടുങ്ങിയത്. ഇന്ധനമടിക്കുവാൻ പോലും പണമില്ലാതെ തിരിച്ചു വരാൻ കഴിയാതെ നൂറുകണക്കിന് ഡ്രൈവർമാരാണ് പ്രതിസന്ധിയിലായത്. കോവിഡ് കാലത്താണ് ഉത്തരേന്ത്യയിലേക്ക് കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റ് ബസ് വാടകയ്ക്കെടുത്ത് അതിഥി തൊഴിലാളികൾ പോകാൻ തുടങ്ങിയത്. ബംഗാൾ, ആസാം ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ ബസ്സുകൾ പോകുന്നത്. അവിടെ നിന്ന് കേരളത്തിലേക്കുള്ളവരെയും തിരിച്ചുമെത്തിക്കും. ഏജൻറ്റുമാർ മുഖേനയാണ് എല്ലാ പണമിടപാടുകളും. ദിവസങ്ങളോളമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ബസ് ജീവനക്കാരാണ് ദുരിതത്തിലായത്. ബസ് വാടകയ്ക്കെടുത്ത ഏജൻറ്റുമാരെ ബസ് ഉടമകൾ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ മുങ്ങി നടക്കുകയാണ്. ബസ്സിലെ ജീവനക്കാർക്ക് ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പണമില്ലാതെ ബുദ്ധിമുട്ടുമാണ്. ബസ്സുകളുടെ അടിയിൽ കൊതുകുവല കെട്ടിയാണ് ഇവരുടെ വിശ്രമം. മോഷ്ടാക്കളുടെ ശല്യമാണെങ്കിൽ കൂടുതലും. വണ്ടിയുടെ അടുത്ത് നിന്ന് മാറിയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നും കാണില്ല. ബംഗാളിലും ആസാമിലും എവിടെ നോക്കിയാലും കേരളത്തിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ്സുകൾ കെട്ടിക്കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ നൂറിലേറെ ബസ്സുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന വണ്ടികളാണ് നാട്ടിലേക്ക് പോരുവാൻ സാധിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ബസ് ജീവനക്കാരും ബസ് ഉടമകളും.